മോഡിഫിക്കേഷൻ ചെയ്ത ടൂറിസ്റ്റർ ആണ് കേട്ടോ ഗൈസ് നമ്മുടെ മുന്നിൽ കൂടെ പോണത്. നല്ല കിടിലൻ വണ്ടി എന്ന് പറഞ്ഞ കിടുക്കിലം വണ്ടി ആണ്ടാ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ടൂറിസ്റ്റർ. ഇതിന്റെ ബാക്കി ഭാഗങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടി കാണാണ്ടല്ലോ ഒരു കിഡ് ലുക്ക് എന്ന് പറഞ്ഞ കിഡ് ലുക്ക്, അത്ര ലുക്കിൽ ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. കണ്ട ഒരു ടൂറിസ്റ്റർ കണ്ട ഗൈസ്, അതായത് എനിക്കുണ്ടായിരുന്ന വണ്ടിയാണ് കേട്ടത്. സത്യം പറയാലോ, ഇത് ഓടിക്കാനുള്ള ഒരു രസം ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ എത്ര മോഡിഫിക്കേഷൻ ചെയ്താലും നല്ല അടിപൊളി ലുക്കാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നമ്മുടെ ടൂറിസ്റ്റർ. സംഭവം കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലം വണ്ടി. ഞാൻ ഇവിടെ മൂന്നാറും ഇവിടെ വെള്ളി മുങ്ങും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ വരുന്നുണ്ട്. ഈ വണ്ടി ഉണ്ടല്ലോ മുട്ടണ്ട, എന്തുട്ട ലുക്ക്! ഞാൻ ഇതിൻ്റെ ഉള്ളും ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ട മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ടൂറിസ്റ്റർ, പൊള്ളി എന്ന് പറഞ്ഞ പൊള്ളി ലുക്ക് കേട്ടാ. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാണ്ടല്ലോ, എന്തെന്നാ പറയാ, ഒരു പ്രത്യേക അട്രാക്ഷൻ ആണ് കേട്ടാ. വണ്ടിയുടെ ഫ്രണ്ടൊക്കെ കാണാൻ തന്നെ ഒരു സ്റ്റീറിംഗ് ഒക്കെ ഫ്രണ്ടിൽ വെച്ച് റിബണൊക്കെ കെട്ടി ഫ്രണ്ടിലത്തെ ആ ബമ്പറൊക്കെ കാണാണ്ടല്ലോ, എന്ത് രസായിരിക്കണം അറിയ. അതുപോലെ തന്നെ സൈഡ് ഭാഗം നോക്കാന്ന് കഴിഞ്ഞാൽ എന്താ പറയപ്പോ, അത്രയും നല്ല രസമായിട്ടാണ് വണ്ടിയുടെ മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഗ്ലാസ്സുകളും അത് വണ്ടിയിലെ ഓരോ ഭാഗങ്ങളും അത്രയും രസമായിട്ടാണ് കഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉൾവശമാണ് കേട്ടോ വണ്ടിയുടെ ഉൾഭാഗം കണ്ട, ഇൻറ്റീരിയറും അതിൻ്റെതായ സ്പീക്കറും കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ സീറ്റും നല്ല ബസ്സിൻ്റെ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറ്റി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ കാണാനൊക്കെ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു ടൂറിസ്റ്റ് ബസ്, ടൂറിസ്റ്റ് ബസ്സിന്റെ ലുക്കിലേക്ക് കൊണ്ടുവരുന്നൊക്കെയാണ്. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തെ കോണിന്ന് അടിയിലേക്കുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും രസമായിരിക്കുന്നത് ഫ്രണ്ടാണ്, എന്നാലും ബാക്കും കുഴപ്പമൊന്നുമില്ല. ഒരു വ്യത്യസ്ത രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ കണ്ട ഇതൊക്കെ ഭാഗങ്ങളൊക്കെ എന്ത് രസമായിരിക്കണം. അതുപോലെ തന്നെ വീൽ കപ്പ് കണ്ട, വീൽ കപ്പ് വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്കാകെ മാറി. അത്രയും അട്രാക്ഷനായിട്ടുള്ള ഒരു ലുക്കിലേക്ക് വണ്ടി വന്നു കേട്ടോ. അതുപോലെ തന്നെ ഓടുമ്പോൾ റണ്ണിങ്ങിൽ കാണാനും പെർഫെക്റ്റ് ലുക്കാണ്. വണ്ടി ഇപ്പോൾ മൂന്നാറ് ഭാഗത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെ കയറി പോവാണ്. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തേക്കണത് കേട്ടോ. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകണ ഒരു ലുക്കാണ് കാണുന്നത് മൂന്നാറിൽ. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാണ്ടല്ലോ, ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ കിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ രസമായിരിക്കണം എന്നറിയോ. അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു റെക്സിൻ പോലത്തെ, റെക്സിൻ അല്ല അത്, അതെന്തോ ഒരു ക്ലോത്ത് ടൈപ്പ് പോലത്തെ ഒരു തുണി ഇത് വെച്ച് അടിച്ച് വന്നേക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഫ്രണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് വണ്ടീനെ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക്, അത്യാവശ്യം ചില്ലറ ഇറക്കി ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിലത്തെ വണ്ടിയിലെ തിരുവനന്തപുരത്ത് കിടക്കുന്ന ടൂറിസ്റ്ററാണ് കേട്ടോ. ആളെടുത്ത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് തിരുവനന്തപുരക്കാരനാണ്, അവിടുത്തെ വണ്ടിയാണ് മൂന്നാർ വന്നിരിക്കുന്നത്. മൂന്നാർ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു അടിപൊളി അട്രാക്റ്റീവും ലുക്കും തോന്നിയപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂടിയ വണ്ടിയാണ്, നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വണ്ടിയിൽ ആ സൈഡ് ലുക്കൊക്കെ പോകുന്നത് കാണാണ്ടല്ലോ.